മൃതാത്മാക്കൾ നമ്മൾ ഗൃഹവൈദ്യ സംബന്ധിയായ അറിവുകളിലൂടെയാണ് കടന്നു പോകുന്നത് പ്രാചീനരായ അമ്മമാർ പ്രയോഗിച്ച് ഫലമറിഞ്ഞ് നൂറ്റാണ്ടുകളിലൂടെ മനസ്സിലാക്കിയ ഔഷധങ്ങൾ അവയാണ് ഇന്ന് തമസ്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഒന്നോ രണ്ടോ വർഷത്തേക്ക് മാത്രം നിലനിൽക്കുന്നതും പരസ്യം കൊണ്ട് താൽക്കാലികമായി മനസ്സിനുണ്ടാകുന്ന സന്തോഷത്തിൽ സുഖമുണ്ടെന്ന് ശാസ്ത്ര ശാസ്ത്രസങ്കല്പങ്ങൾക്കനുസരണമാണ് ഇവയൊക്കെ എന്ന് പ്രചരിപ്പിക്കുന്നതും ഇൻവൈവോ ഇൻവിട്രോ സ്റ്റഡികൾ ശാസ്ത്രീയമായി നടത്തിയതാണ് അതുകൊണ്ട് ശാസ്ത്രമാണ് അത് സർവാദരണീയമാണ് അത്തരം ഔഷധങ്ങൾ അപകടമുള്ളവയാണെങ്കിൽ പോലും ശാസ്ത്രത്തിൻ്റെ വരദാനമാണ് ശാസ്ത്രം നന്നായി പഠിച്ചവരാണ് അവ നിങ്ങൾക്കെഴുതിത്തരുന്നത് അവയുണ്ടാക്കുന്നത് ലോകോത്തരങ്ങളായ കമ്പനികളിലാണ് ഉന്നത വിദ്യാഭ്യാസം നേടിയ ഉദ്യോഗസ്ഥ അനുദ്യോഗസ്ഥ വൃന്ദങ്ങളെ കൊണ്ട് നിറഞ്ഞ സ്ഥാപനങ്ങളിൽ നിന്നാണ് ഈ ഔഷധങ്ങളെല്ലാം ഇറങ്ങുന്നത് ആഗോള മാർക്കറ്റിൽ ഒട്ടേറെ നിയമനിർമ്മാണങ്ങൾക്ക് വിധേയമായി ജനങ്ങളെ പറ്റിക്കുന്നതിനുള്ള നിയമനിർമ്മാണങ്ങൾ അവയുടെ യഥാതഥാ ബോധം ചിന്തിക്കാത്ത ജനത പരസ്പര വിശ്വാസമില്ലായ്മയിൽ നിയമം കൊണ്ട് അങ്കിതമായ പ്രവർത്തനം ഇവയുടെയൊക്കെ അടിസ്ഥാനത്തിൽ രൂപാന്തരപ്പെടുത്തി എടുത്തിട്ടുള്ള ഒരു കൊല്ലമോ രണ്ട് കൊല്ലമോ കഴിയുമ്പോൾ പിൻവലിക്കേണ്ടി വരുന്ന ഔഷധങ്ങളിലൂടെയാണ് ആധുനിക ചികിത്സ വ്യാവസായികമായി വികസിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചിന്തിച്ചു നോക്കിയാൽ മാത്രം മനസ്സിലാവും പ്രാചീനങ്ങളായ അശാസ്ത്രീയങ്ങളെന്ന് ജൽപ്പിക്കുന്ന മന്ത്രവാദം ഗൂഢപത്രം തുടങ്ങിയ അന്ധവിശ്വാസങ്ങളെക്കാൾ അപകടകരമായ ഒരു അന്ധവിശ്വാസത്തിലേക്ക് ശാസ്ത്രജ്ഞനെയും ശാസ്ത്രത്തെയും നാം ഇന്ന് കൂട്ടിക്കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ട് വ്യാവസായിക പ്രാധാന്യത്തോടെ പൗരാണിക കാലത്ത് അന്ധവിശ്വാസങ്ങളിലേക്ക് ജനതയെ കൊണ്ടുപോയ അതേ ശക്തികൾ തന്നെയാണ് വ്യാവസായികമായി ഇന്നത്തെ നിലയിൽ ശാസ്ത്രത്തെ കൈകാര്യം ചെയ്യുന്നത് മറ്റ് ശാസ്ത്രകാരന്മാരെ ഉപയോഗിച്ചുകൊണ്ട് എന്നത് അതിൻ്റെ ഒരു പിന്തുടർച്ചയാണ് ഇതിനെ മനസ്സിലാക്കിയിട്ട് വേണം പ്രാചീനർ നൂറ്റാണ്ടുകളിലൂടെ കൊടുത്ത് പഴക്കവും തഴക്കവും വന്ന ഔഷധങ്ങളെ നാം നോക്കിക്കാണാൻ അവ കൊടുക്കുമ്പോഴും ആധുനിക രീതിയിലുള്ള എല്ലാ പരീക്ഷണ നിരീക്ഷണങ്ങളും നടത്തുന്നതും ഉചിതമാണ് സർവഗ്രാഹിയായ പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് വിധേയമാകുവാൻ യോഗ്യതയുള്ളവയാണെന്ന് ഉപയോഗിക്കുന്നതിൽ ഒരു തെറ്റുമില്ല ഇതൊക്കെ പറയുമ്പോഴും അതുകൊണ്ട് നാം കഴിഞ്ഞ ഭാഗത്തു പറഞ്ഞ ഔഷധങ്ങൾ കഴിച്ച് കുറെക്കാലം തുടർന്നിട്ടും അതിസാരവും അജീർണവും പുത്തരിച്ചുണ്ട കണ്ടുവെങ്കിൽ തൊലി പഴകിയ അതിസാരം പഴകിയ അജീർണം ഇവയെ കാണുമ്പോൾ പുത്തരിച്ചുണ്ട തൊലി കറിവേപ്പിൻ്റെ ഞരമ്പ് ഞെട്ടി കറിവേപ്പിൻ്റെ ഞെട്ടി മുത്ത ചുക്ക് കൊത്തമ്പാലരി കാട്ടുമുളകിൻ്റെ വേര് അയമോദകം ഇവ മൂന്ന് കഴഞ്ച് വീതം വെള്ളം ഇടങ്ങഴി രണ്ടര രണ്ടര ഇടങ്ങഴി വറ്റിച്ച് രണ്ട് നാഴിയാക്കി മുക്കാൽ കുഴിതവി വീതം തിപ്പൊലിപ്പൊടിയും പഞ്ചസാരയും മേമ്പൊടി ചേർത്ത് വൈകുന്നേരം സേവിക്കുക പഴകിയ അതിസാരം പഴകി അജീർണം ഇവയ്ക്കൊക്കെ വളരെ ഫലപ്രദമായ ഒരു ഔഷധ യോഗമാണ് പറഞ്ഞത് പുത്തരിച്ചുണ്ടവേർമേൽത്തൊലി കുറച്ച് പ്രയാസം കൊണ്ട് ഇന്ന് പുത്തരിച്ചുണ്ടാക്ക കണ്ടിട്ടാൻ റബ്ബറെല്ലാം വന്നതുകൊണ്ട് കറിവേപ്പ് മിക്കവാറും വീടുകളിൽ ഉണ്ടാവും തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന കറിവേപ്പ് പലപ്പോഴും മരുന്നടിച്ചതാണ് കറിവേപ്പിൻ്റെ ഞരമ്പ് ഞെട്ടി മുത്തങ്ങ ചുക്ക് കൊത്തമല്ലി കാട്ടുമുളകിൻ വേര് അയമോദകം ഇവ മൂന്ന് കഴഞ്ച് വീതം പതിനഞ്ച് ഗ്രാം വീതം രണ്ടര ഇടങ്ങഴി വെള്ളത്തിൽ വറ്റിച്ച് രണ്ടര നാഴിയാക്കി മുക്കാൽ കുഴിതൽ വീതം തിപ്പലിപ്പൊടിയും പഞ്ചസാരയും ചേർത്ത് വൈകിട്ട് സേവിക്കുക കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പച്ച നിറത്തിൽ പലപ്പോഴും അതിസാരമുണ്ടാകും ഇത് പിത്തവികാരത്തിൻ്റെ കൂടുതൽ കൊണ്ടാണ് ആ പച്ച നിറത്തിൽ പോകുന്നത് വഴുതനങ്ങയുടെ കുരു പോലെ അതിസരിക്കും വഴുതനങ്ങയുടെ അകത്തെ കുരു കിടക്കുന്ന പോലെ അതിസാരമുണ്ട് അങ്ങനെ വന്നാൽ കടുക്ക അരച്ച് വെണ്ണയിൽ സേവിപ്പിക്കുക കടുക്ക വെണ്ണ ചേർത്ത് കൊടുക്കുമ്പോൾ വയറിളകും അത് ഒരു ദിവസം കൊടുത്ത് അടുത്ത ദിവസം ചെറുവഴുതിനവേര് അല്ലെങ്കിൽ പുത്തരിച്ചുണ്ടവേര് അരച്ച് തേനിൽ അല്ലെങ്കിൽ വെണ്ണയിൽ കൊടുക്കുക വയറുകടി ഉണ്ടെങ്കിൽ പുളിവേരിൻമേൽ തൊലി വറുക്കുക അതിൻ്റെ ഭസ്മം എടുക്കുക ചൂടുവെള്ളത്തിൽ കൊടുക്കുക സാധാരണഗതിയിൽ കൊച്ചുകുട്ടികൾക്ക് മരുന്ന് കൊടുക്കുമ്പോൾ വെണ്ണ ചേർത്ത് കൊടുക്കുന്നതാണ് ആയുസ്സിനും ആരോഗ്യത്തിനും ഉത്തമം പച്ച നിറത്തിൽ അതിസരിക്കുന്നതിന് വഴുതനങ്ങക്കുരു പോലെ അതിസരിക്കുന്നതിന് നാം ഒരു മരുന്ന് കണ്ടു കൊടിത്തുവയുടെ വേര് അരച്ച് വെണ്ണ ചേർത്ത് കൊടുക്കാം വില്ലുവാതി ഗുളിക ഇതിന് വളരെ നല്ലതാണ് വില്ലുവാതി ഗുളിക ഉറുമാമ്പഴത്തിൻ്റെ നീരിൽ അരച്ച് കൊടുത്താൽ വളരെ ഫലം കിട്ടുന്നതാണ് കാടിവെള്ളം അരി കഴുകിയ വെള്ളത്തിൽ കുന്നിക്കുരു അരച്ച് നാഭിയിൽ പൂശിയാൽ കൊച്ചുകുട്ടികളുടെ അതിസാരവും ബാധകളും ഒഴിഞ്ഞു പോകും കുരുപ്പരുത്തിയുടെ തളിരില്ല ജാതിക്കാ ഗ്രാമ്പു ലന്തക്കുരുവിൻ്റെ തോടുകളഞ്ഞെടുത്ത പരിപ്പ് അതിവിടയം ചിറ്റരത്ത അയമോദകം ഇവ വറുക്കണം വറുത്ത് സ്വർണ്ണ നിറം വരുമ്പോൾ പൊടിച്ചുവച്ച് യുക്തമാത്രയിൽ കുട്ടികളുടെ പ്രായം നോക്കി കൊടുത്താൽ കടച്ചിൽ മാറും അതിസാരം മാറും മാന്തം എന്ന രോഗത്തിൽ ഇത് വളരെ ഫലപ്രദമാണ് എരുമപ്പാൽ വാഴപ്പഴം കടല വല്ലാതെ പുളിച്ച മോര് പഴവർഗ്ഗങ്ങൾ നെയ്യ് തേങ്ങ ശർക്കര മാംസം മലന്തര ഉഴുന്ന് പുളിങ്കുരു കിഴങ്ങുവർഗങ്ങൾ വാള മുതലായ മത്സ്യങ്ങൾ മുതലായവ കൊടുത്തിട്ട് കുട്ടികൾക്ക് പുറകെ പാൽ കൊടുത്താൽ മാന്തമുണ്ടാവും ഇത് ഇരുപത്തിയൊന്ന് പ്രകാരത്തിലുണ്ട് മാന്തം ഇരുപത്തൊന്ന് തരമുണ്ട് ആധുനിക ജീവിതരീതി വന്നപ്പോൾ ഇത്തരം സൂക്ഷ്മമായ അന്വേഷണങ്ങൾ നമുക്ക് നഷ്ടമായി ആയുർവേദത്തെ തമസ്കരിക്കുകയും ആധുനിക വൈദ്യശാസ്ത്രത്തെ ഇന്ത്യയിലെ കെഴുന്നള്ളിച്ച് നിർത്തുകയും ചെയ്തത് ഉന്നത കുടുംബങ്ങളിൽ സാമ്പത്തികമായി ഭേദപ്പെട്ട കുടുംബങ്ങളിൽ സവർണ സമൂഹങ്ങളിൽ ഒക്കെയാണ് അങ്ങനെ എഴുന്നള്ളിച്ച് നിർത്തുവാൻ കാരണമായി തീർന്നത് ആയുർവേദത്തിന് പഥ്യം ഉണ്ട് എന്ന് പ്രചരിപ്പിച്ചിട്ടാണ് ആയുർവേദത്തിലെ സ്വസ്ഥവൃത്തവും ആതുരവൃത്തവും എടുക്കുമ്പോൾ സ്വസ്ഥൻ സ്വസ്ഥനായി തുടരുന്നതിനുള്ള ആഹാര നിയമങ്ങൾ ആധുനിക ജീവിതക്രമത്തിൽ പാലിക്കേണ്ടതില്ല എന്നൊരു ധാരണ വല്ലാതെ പ്രചരിപ്പിക്കേണ്ടത് അതിലൂടെയാണ് ആയുർവേദ ഔഷധങ്ങളെയും ആയുർവേദ ഉപദേശങ്ങളെയും പൂർണ്ണമായി തമസ്കരിച്ചുകൊണ്ട് സമ്പന്ന സമ അവർണ സമൂഹങ്ങളിൽപ്പെട്ട ഒരു സമൂഹം വളർന്നു വന്നത് ഫലമായി ഒരു ഇരുപത്തഞ്ച് മുപ്പത് വർഷം മുമ്പ് വല്ലാത്തൊരു പരിവർത്തനം മത പരിവർത്തനം അഭിപ്രായ പരിവർത്തനം ജനതയിലുണ്ടായി ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഈ പരിവർത്തനമുണ്ടാക്കുന്നതിൽ ജനാധിപത്യവും ശക്തമായി സഹായിച്ചു ഈ രംഗത്തെ പരിണാമം ആഹാര രംഗത്ത് വരുത്തിയ സമൂല പരിവർത്തനവും വൈദ്യരംഗത്തുണ്ടാക്കിയ പരിണാമവും രോഗത്തെ സർവ്വസാധാരണമാക്കി ആരോഗ്യമെന്ന സങ്കല്പത്തെ പൂർണ്ണമായി കളഞ്ഞ് രോഗസങ്കൽപ്പത്തെയും ആതുര സംസ്കാരത്തെയും അത് വളർത്തി അതിൻ്റെ പരിണാമമാണിന്ന് ജനനവും മരണവുമെല്ലാം ആശുപത്രിയിലാക്കി കിട്ടാൻ സഹായിച്ചത് സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവർക്ക് പോലും മാനസികമായി വന്ന ഈ പരിവർത്തനം ആരോഗ്യമില്ലാത്ത അലറി വിളിക്കുന്ന ജീവിതത്തിന് വഴിമാറിക്കൊടുത്തു അതിനെ സൂക്ഷ്മമായി പഠിക്കുന്നു എങ്കിൽ ആയുർവേദം എപ്രകാരമാണ് അതിൻ്റെ നിദാനപൂർവരൂപങ്ങളിലൂടെ ഒക്കെ കടന്നുപോകുന്നത് മാന്തമെന്ന രോഗത്തിൻ്റെ ചുരുങ്ങിയ നിദാനമാണ് നമ്മൾ കണ്ടത് പഴയ അമ്മമാർ ഇതറിഞ്ഞിട്ട് കുട്ടികൾക്ക് എരുമപ്പാൽ വാഴപ്പഴം കടല വളരെ പുളിച്ച മോര് പഴവർഗ്ഗങ്ങൾ നെയ്യ് തേങ്ങ ശർക്കര മാംസം മലന്തുകര ഉഴുന്ന് പുളിങ്കുരു കിഴങ്ങ് നിലക്കടല വാള തുടങ്ങിയ മത്സ്യങ്ങൾ ഇവ ഭക്ഷിക്കുമ്പോൾ കൂടെ പശുവിൻ പാൽ കൊടുക്കാറില്ല അങ്ങനെ കൊടുത്താൽ അതിനോടൊപ്പം പാൽ കുടിക്കുന്നതായാൽ മാന്തമുണ്ടാവും മാന്തം ഇരുപത്തിയൊന്ന് വിധമാണ് കാണപ്പെടുന്നത് കുട്ടിയിൽ മാന്തം കണ്ടാൽ ശിശുവിന് ഭാരം തോന്നും ധാരാളം കുട്ടികളെ നമ്മളിന്ന് ചങ്ങലമ്പരണ്ട പോലെ പിരിഞ്ഞ കാലുകൾ കൊണ്ട് കാണാം അത് ഈ അബദ്ധത്തിൽ നിന്നുണ്ടായതാണ് അതിനെ പരിഹരിക്കുന്നതിനുള്ള ചികിത്സയ്ക്ക് പകരം അതിനെയെല്ലാം നമ്മൾ ന്യൂറോളജിയിലേക്ക് വഴിമാറ്റിക്കൊണ്ടു പോവുകയാണ് അവിടെയാണ് ആധുനിക വൈദ്യശാസ്ത്രം ഉപേക്ഷിച്ചു എന്ന് വീട്ടുകാരും ബന്ധുക്കളുമൊക്കെ പറയുന്ന കുട്ടികളെ മാന്തത്തെയും അതിൻ്റെ ലക്ഷണങ്ങളെയും അതിൻ്റെ നിദാനത്തെയും അറിയുന്ന പൂർവസൂരികളായ വൈദ്യശിരോമണികൾ ചികിത്സിച്ചു ഭേദാക്കി എന്നൊക്കെ പറയുന്നത് പഴമക്കാർ വീട്ടിലെ അച്ഛനമ്മമാർ പോലും ഇത് പഠിച്ചിരുന്നത് കൊണ്ട് ചികിത്സയ്ക്ക് ചെല്ലുമ്പോൾ ഒരു സാമാന്യമായൊരറിവിൽ നിന്ന് വൈദ്യനോട് ആ രോഗത്തെക്കുറിച്ച് സംസാരിക്കുവാൻ പറ്റുന്നവരായിത്തീരും അപ്പോൾ വൈദ്യൻ കൊടുക്കുന്ന മരുന്നുകൾ തൃപ്തികരമല്ല എന്ന് മനസ്സിലാക്കുവാനും തൃപ്തികരമാണെന്ന് മനസ്സിലാക്കുവാനുമുള്ള ഒരു നിലവാരം സ്റ്റാൻഡേർഡ് അച്ഛനമ്മമാർക്കുണ്ടാവും അവർ രോഗിയെ ചികിത്സിക്കുമ്പോൾ വൈദ്യനോട് അവർക്കറിയുന്ന കാര്യങ്ങൾ കൂടി പറഞ്ഞു കൊടുക്കാൻ പറ്റും അത് നോക്കിക്കണ്ടറിയുന്ന ലക്ഷണങ്ങൾ ഓബ്ജക്റ്റീവ് സിംറ്റംസ് സബ്ജക്റ്റീവ് സിംറ്റംസ് കാർഡിനൽ സിംറ്റംസ് ഇവയെ അടിസ്ഥാനപ്പെടുത്തി ക്രോഡീകരിച്ചെടുക്കാൻ കഴിയും കുട്ടികൾക്ക് കനം കൂടുക കൈകാലുകൾ ചങ്ങലംപരണ്ട പോലെ പിരിഞ്ഞിരിക്കുക കണ്ണുകൾ ചുവന്നിരിക്കുക ശരീരം നോവുക എടുത്താൽ അനുസരിക്കാതെ വരിക കരച്ചിൽ അമർന്ന ശബ്ദത്തിൽ ഞരക്കം പോലെയാവുക കണ്ണു കുഴിഞ്ഞിരിക്കുക വയറ്റിൽ മാന്തിപ്പറിക്കുക എന്ന പോലെ തോന്നുക വയറിനുള്ളിൽ നിന്ന് ആരോ മാന്തിപ്പറിക്കുന്ന പോലെ തോന്നുക വയറ്റിൽ ദുർഗന്ധമുണ്ടാവുക കയ്യേ കാല് മുതലായവ തണുക്കുക പാൽ കുടിക്കുന്നത് താൽപര്യമില്ലാതെ വരിക ഛർദി ഉണ്ടാവുക വായും നാവും ഉണങ്ങുക വരളുക മയക്കമുണ്ടാവുക വിശപ്പ് ഇല്ലാതെ വരിക ീണിച്ച് കിടക്കുക അവശ്യമായി കഫവും മലവും കലർന്നു പോവുക പിരിഞ്ഞ പാൽ പോലെയും തെളിഞ്ഞ നീര് പോലെയും വയറിളകുക ഉള്ളം കയ്യും കാലും തണുത്തിരിക്കുക കണ്ണുകൾ ചുഴലുക കണ്ണാടി പോലെ മുഖത്തിന് മിനുപ്പുണ്ടാവുക ഈ ലക്ഷണങ്ങൾ കണ്ടാൽ അത് മാന്തമാണ് കുട്ടികളെ കുട്ടിക്കാലത്ത് നോക്കിക്കണ്ട് അച്ഛനമ്മമാർ തന്നെ മാന്തലക്ഷണങ്ങൾ പഴയ കാലത്ത് ഒന്ന് അവർ മാന്തം വരാതിരിക്കുവാൻ വേണ്ടി മാന്തത്തിൻ്റെ നിദാനത്തെ പഠിച്ചിട്ട് എരുമപ്പാൽ വാഴപ്പഴം കടല പുളിച്ച മോര് പഴവർഗ്ഗങ്ങൾ നെയ്യ് തേങ്ങ ശർക്കര മാംസം മലന്തുവര ഉഴുന്ന് പുളിൻകുരു കിഴങ്ങുവർഗ്ഗങ്ങൾ നിലക്കടല വാള തുടങ്ങിയ മത്സ്യങ്ങൾ മുതലായവയോടൊപ്പം പാൽ കൊടുക്കരുത് എന്ന് പൂർണ്ണമായി നിഷ്കർഷിച്ചു ആധുനിക പുരോഗതി സ്ത്രീകളുടെ ആധുനിക വൈഭവം സ്ത്രീ ശാക്തീകരണം ഇവയൊക്കെ വന്നപ്പോൾ പൂർണ്ണ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള ഒരു പരക്കം പാച്ചിലിൽ പ്രാചീനങ്ങളായ അറിവുകളെ മുഴുവൻ എടുത്ത് കളയുകയാണിത് ഫലമായി ഓരോ സ്ത്രീയും അനുഭവിക്കുന്ന വേദന കുട്ടികളെ കൊണ്ട് ചില്ലറയൊന്നുമല്ല ഇതിൻ്റെ കാരണം ഇതാണ് അതുകൊണ്ട് വ്യക്തതയോടുകൂടി മാന്തരോഗത്തെ ഏതാണ്ട് ഇരുപത്തിയൊന്ന് വിഭാഗത്തിൽപ്പെടുന്ന മാന്തരോഗങ്ങളെ അതിൻ്റെ ലക്ഷണങ്ങളിൽ നിന്ന് ഒന്നോ അതിലധികമോ ലക്ഷണങ്ങൾ വരുന്നതിനനുസരിച്ചാണ് മാന്തത്തെ ഇരുപത്തൊന്നായി തിരിക്കുന്നത് അങ്ങനെ മാന്ദത്തെ കണ്ടറിയുക മാന്ദത്തെ കണ്ടറിഞ്ഞ് കഴിഞ്ഞാൽ അതിനുള്ള ഔഷധം മാന്ദത്തിൽ വരുന്ന വയറിളക്കത്തിന് മലര് ഇരട്ടി മധുരം ഇലിപ്പപ്പൂ ശർക്കര തേൻ ഇവ അരിക്കാടി വെള്ളത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ മാന്തസംബന്ധികളായ വയറിളക്കങ്ങളെല്ലാം അതിസാരങ്ങളെല്ലാം ശമിക്കും വളരെ ഫലപ്രദമായ ഒരൗഷധമാണ് ഈ പറഞ്ഞത് അതിസാരത്തിനും മാന്തത്തിനും നല്ലതാണ് മാന്ത മാന്തചികിത്സയിൽ അദ്വിതീയന്മാരായ ആചാര്യന്മാർ നമുക്കുണ്ടായിരുന്നു അമ്മമാർ ശ്രദ്ധിച്ചിരുന്നു കരിനൊച്ചിയുടെ ഇല കഞ്ഞുണിയിലവര ഇല ഇതൊരു നാടൻ പദമാണ് ഞവര എന്ന് പറയുന്നത് ഞര നല്ലല്ല ഞവരയില എന്ന് പറയുന്നത് പനിക്കൂർക്കയില അല്ലെങ്കിൽ കഞ്ഞിക്കൂർക്കയിലയാണ് വേലിപ്പരുത്തി ഇവനാലും കരുനൊച്ചിയില കഞ്ഞുണ്ണിയില പനിക്കൂർക്കയില വേലിപ്പരുത്തി ഇവ നാലും സമംതൂക്കത്തിൽ ഇടിച്ചു പിഴിഞ്ഞ ചാറ് അടുപ്പത്ത് വെച്ച് അല്പം ചൂടാക്കി കാൽ തുടം വീതം മൂന്ന് ദിവസം രാവിലെ കൊടുക്കുക മാന്തയ്ക്കും വളരെ ഫലപ്രദവും വളരെയധികം കുട്ടികളെ രക്ഷിക്കുവാൻ കഴിയുന്നതുമായ ഒരു ഔഷധമാണിത് വെറ്റിലയുടെ ഞെട്ട് പതിനൊന്ന് ഭാഗം എടുക്കണം വയമ്പ് അഞ്ച് ഭാഗം വെളുത്തുള്ളി രണ്ട് ഭാഗം തിപ്പലി ഒരു ഭാഗം അരച്ച് ചൂടുവെള്ളത്തിൽ കലക്കി കഴിക്കുക മാന്തന്നിക്കുക വളരെയധികം ഔഷധങ്ങൾ പ്രാചീന നിത്യപ്രയോഗങ്ങൾക്കായി കണ്ടുപിടിച്ചിട്ടുണ്ട് അതിലെ അതീവ രസകരമായ ഒന്നാണ് ഇപ്പോൾ പറഞ്ഞത് ഏവം വിധങ്ങളായ അനേകമനേകം ഔഷധങ്ങളെ നമ്മുടെ അറിവിലേക്ക് കൊണ്ടുവരികയും നമ്മെ ആരോഗ്യത്തോടെ ജീവിക്കുന്നതിന് പ്രേരിപ്പിക്കുകയും ചെയ്തിട്ടുള്ള പൂർവ്വസൂരികളായ അമ്മമാരുടെ പാദങ്ങളിൽ നമുക്ക് ഭക്തിപൂർവം പ്രണമിക്കാം